നിയമസഭയിൽ ചർച്ച എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സഭയിൽ ചർച്ച ചെയ്യേണ്ടതാണ്. ജനപ്രതിനിധികൾക്ക് ചർച്ച ചെയ്യാനുള്ള അവസരമാണ് നിയമസഭയിൽ ഉണ്ടാകുന്നത്. വളരെ വ്യക്തമായിട്ടുള്ള ഇവിടെ സറണ്ടറിന്റെ വിഷയങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അത്തരത്തിൽ ഒരു ഒരു എന്താണ് സറണ്ടറിങ് എന്ന് പറയുന്ന വാക്ക് തന്നെ ഇവിടെ പ്രായോഗികമല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ജനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ്. അത് പരിഹരിക്കാൻ ഉള്ള നടപടികൾ സ്വീകരിക്കുകയാണ് ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമരം തുടങ്ങിയ നാൾ മുതൽ ഇതിന് അനുഭാവപൂർവ്വം തന്നെയാണ് സർക്കാർ നേരിട്ടിട്ടുള്ളത്. യാതൊരു വിധത്തിലുള്ള പ്രകോപനപരമായ നിലപാടുകളും നടപടികളും നാളിതുവരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ? വളരെ വലിയ കലാപങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ അവിടെ നടന്നില്ലേ? പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ ആക്രമിക്കുകയും ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസുകാർക്ക് ജീവൻ അവരുടെ ജീവഹാനി വരുന്ന തരത്തിലുള്ള ആക്രമണങ്ങൾ പോലും നടന്നപ്പോൾ കടുത്ത നടപടികൾ എടുക്കേണ്ട സാഹചര്യം ഉണ്ടായപ്പോൾ പോലും പോലീസ് പോലും ആത്മസംയമനം പാലിച്ചുകൊണ്ട് സർക്കാരിന്റെ വാക്കുകൾ അനുസരിച്ചുകൊണ്ട് ആത്മസംയമനം പാലിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചത് സമരക്കാരോടുള്ള അനുഭാവപൂർണമായ സർക്കാരിന്റെ നിലപാടിന്റെ മകുടോദാഹരണമാണ്. അതുകൊണ്ട് അവിടെ എന്തെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങുന്നോ ഉള്ളതോ അല്ലെങ്കിൽ സറണ്ടറിങ് ആണെന്നുള്ള ഒരു വിഷയം ഉദിക്കുന്നില്ല. മറിച്ച് നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമായ കേരളത്തിലെ നമ്മുടെ അവിഭാജ്യഘടമായ നമ്മുടെ സഹോദരങ്ങൾ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണം. പക്ഷേ തർക്കത്തിലേക്ക് നീണ്ടുപോയത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തി വെച്ചുകൊണ്ട് നടപടികൾ സ്വീകരിക്കണമെന്നുള്ള ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ് തർക്കമുണ്ടായത് നാളിതുവരെ. ആ തർക്കത്തെ ചില ആളുകൾ ചില കേന്ദ്രങ്ങളിലൂടെ മുതലെടുക്കാൻ ശ്രമിച്ചതാണ് നാളിതുവരെ നമ്മൾ കണ്ടത്. ഇപ്പൊ ലത്തിൻ അതിരൂപത സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ ഏതൊരു വിഭാഗമാണോ ആ വിഭാഗം പോലും ഈ സമരം ഒത്തുതീർപ്പാക്കണം അല്ലെങ്കിൽ സമരം അവസാനിപ്പിക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ സ്വാഭാവികമായും ഇരു കൂട്ടരും അത്തരത്തിലുള്ള ഒരു മനോഭാവത്തോടെ വരുമ്പോൾ ഗവൺമെന്റ് അത് അനുഭാവപൂർണമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് നടപടികൾ സ്വീകരിക്കുകയാണ്. പിന്നെ ചർച്ചയിൽ വളരെ വ്യക്തമായി കഴിഞ്ഞ നാളുകളിൽ കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എടുത്തിട്ടുള്ള ഇരട്ടത്താപ്പ് വിവിധ പദ്ധതികളിൽ, ഈ വിഴിഞ്ഞം പദ്ധതി മാത്രമല്ല വിവിധ പദ്ധതികളിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സ്വീകരിച്ച നയങ്ങളിൽ നിന്ന് അവർ സ്വീകരിച്ചിട്ടുള്ള പ്രതിപക്ഷം സ്വീകരിച്ചിട്ടുള്ള ഇരട്ടത്താപ്പ് വ്യക്തമാക്കുന്നതാണ് ഇന്ന് സഭയിലുണ്ടായിട്ടുള്ള ചർച്ചകളൊക്കെ തന്നെ.